നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് രണ്ട് സ്വപ്നങ്ങൾ വാക്കുകൾ. അതിൽ ഒന്നാമത്തെ പാഠം അടയ്ക്ക കുറക്കുന്നവർ പാർട്ട് നാലാണ്. അപ്പൊ ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ നോക്കാൻ പോകുന്നത് അടയ്ക്ക കുറക്കുന്നവർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ, അവരെ അവതരിപ്പിക്കുന്നത് എങ്ങനെ, ചർച്ച ചെയ്യുക. അതിന്റെ ഉത്തരം വേലക്കാരനായിരുന്ന ചന്ദ്രേട്ടൻ, കഥാകാരനായ ജഗൻ, ജഗന്റെ ഭാര്യ രേഖ, ക്രൂരനായ ഒരു മുത്തച്ഛനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സത്യസന്ധനായ ഒരു പാവപ്പെട്ട വേലക്കാരനായിരുന്നു ചന്ദ്രേട്ടൻ, ജഗന്റെ കളിക്കൂട്ടുകാരൻ ആയിരുന്നു. ഭൂമിയുടെ മർമ്മം അറിഞ്ഞ് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകൻ കൂടിയായിരുന്നു ചന്ദ്രേട്ടൻ. അധികം ഒന്നും സംസാരിക്കാതെ നന്നായി അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു ചന്ദ്രേട്ടൻ. ഓർമ്മ വച്ച നാൾ തൊട്ട് ചന്ദ്രേട്ടൻ ഒലക്കോട്ടലിൽ കിടക്കുന്നു. കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറിയുടെ ഭിത്തിയോട് ചേർന്ന് കളിമണ്ണിൽ ഉണ്ടാക്കിയ കോഴിക്കൂടിന് മുകളിൽ ചാക്കും അതിനുമേൽ പുൽപ്പായിയും വിരിച്ചാണ് ജഗന്നേക്കാൾ 10 വയസ്സ് പ്രായ കൂടുതലുള്ള ചന്ദ്രേട്ടൻ കിടന്നിരുന്നത്. 3 നേര ആഹാരം മാത്രമാണ് ആ പാവത്തിന് ലഭിക്കുക. ഇങ്ങനെ അവിടത്തെ കമുകൻ തോട്ടത്തിൽ ബാല്യം മുതൽ പണിയെടുക്കുന്ന അനാഥനായ കുട്ടിയാണ് ചന്ദ്രേട്ടൻ. അച്ഛനോ അമ്മയോ ആരാണെന്ന് അറിയില്ല. മുത്തശ്ശൻ എവിടെ നിന്നോ കൂടെ കൂട്ടിയ ചെക്കൻ. ആ കുട്ടി ജഗന്റെ വീട്ടിൽ പണിയെടുത്ത് വളർന്നു വരവേ ഒരു സുപ്രഭാതത്തിൽ ഒരു കുല അടയ്ക്ക മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് ക്രൂരമർദ്ദനത്തിന് വിധേയനാകുന്നു. പോലീസിന്റെ കടുത്ത മർദ്ദനവും അപമാനവും മൂലം അയാൾ നാടുവിടുന്നു. അയാൾ പോയതോടെ തോട്ടം നശിച്ചു. കമ്പുകൾ പലതും ഒടിഞ്ഞു നശിച്ചു. കേടുബാധിച്ച് ചിലത് നശിച്ചു, ചിലത് വേലിക്കായി ആൾക്കാർ വെട്ടിക്കൊണ്ടുപോയി. ജഗന് ജോലി തിരക്ക് കാരണം തോട്ടം ശ്രദ്ധിക്കാൻ സമയവും കിട്ടാതായി. അങ്ങനെ ആകെ അലങ്കോലമായി കിടന്ന തോട്ടത്തിനെ പുനർജീവിപ്പിക്കാൻ ഒരു നിയോഗം എന്ന പോലെയാണ് ചന്ദ്രേട്ടന്റെ രണ്ടാം വരവ്. വന്നപാടെ നശിച്ചു തുടങ്ങിയ തോട്ടത്തിലേക്ക് അയാൾ ദുഃഖത്തോടെ നോക്കി. പിന്നെ തോട്ടത്തിലെത്തി പോയ കമ്പുകൾ വെട്ടിമാറ്റി പുതിയവ നിരയൊപ്പിച്ച് വെച്ചു, കിളച്ച് വളം ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തോട്ടം വീണ്ടും പൂത്ത് കായ്ച്ചു. അയാളുടെ വരവിൽ കഥാകാരനായ ജഗന് അത്ഭുതമായിരുന്നു. ചോദിക്കുന്നതിനൊന്നും ചന്ദ്രേട്ടൻ മറുപടി പറയുന്നില്ല, പകരം രൂക്ഷമായി നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. അയാൾ മോഷ്ടാവാണെന്ന് അയൽപ്പക്കത്തുള്ളവർ പറഞ്ഞപ്പോൾ ഭാര്യ രേഖയ്ക്ക് ഭയമായി. ചന്ദ്രേട്ടൻ അത്ര വലിയ മോഷ്ടാവല്ലെന്ന് ജഗന്നറിയാം. അയാളുടെ അധ്വാനത്തെ അറിഞ്ഞ ആളാണ് ജഗൻ. ഒരു സുപ്രഭാതത്തിൽ തല്ലിക്കൊന്ന് ആഭരണവും കവർന്ന് അയാൾ പോകുമെന്ന് ചിലർ പറഞ്ഞത് കേട്ട് ഭാര്യ രേഖയ്ക്ക് ഉള്ളിൽ തീയായിരുന്നു. എന്നാൽ ജഗൻ അതിനെ പിന്താങ്ങുകയോ കാര്യമായി ഗൗനിക്കുകയോ ചെയ്തില്ല. തോട്ടത്തിൽ അടയ്ക്ക പറിക്കാൻ പാകമായെന്ന് ചന്ദ്രേട്ടൻ അറിയിക്കുമ്പോൾ ജഗൻ അയാളെ കണ്ണീരോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പഴയ കൂട്ടുകാരനെ ആലിംഗനം ചെയ്യുമ്പോൾ പഴുക്കയുടെ തടുപ്പ് കവിളിലൂടെ ഉരസുമ്പോൾ അയാൾ ബാല്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അയാൾ ബാല്യം വീണ്ടെടുക്കുന്നു. പഴുക്കയെടുക്കാൻ ആളെ ഏർപ്പാടാക്കാൻ പറഞ്ഞതിന്റെ പിറ്റേന്ന് ചന്ദ്രേട്ടൻ തിരുവോധാനം ചെയ്യുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധമാണ് ജഗന് ഉണ്ടാകുന്നത്. എന്നാൽ ഭാര്യ രേഖ അലമാര തുറന്ന് പണവും ആഭരണങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. പിറ്റേന്ന് അടയ്ക്ക അടർത്തി വേലക്കാർ മുറ്റത്ത് കൂട്ടുകയും ചെയ്തപ്പോൾ അത് വാരി കൂട്ടുന്ന തിരക്കിലായിരുന്നു അവർ. നന്മയുടെ അംശ സമൂഹത്തിൽ നിന്നും മാഞ്ഞു പോകുന്നതിന്റെ സൂചനയാണ് രേഖയുടെ പ്രവൃത്തിയിൽ കാണുന്നത്. ഇവിടെ ചന്ദ്രേട്ടന്റെ അധ്വാനത്തെ അവർ വിലമതിക്കുന്നില്ല. തന്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ മാത്രമാണ് ഇവർക്ക് ഇവിടെ ജീവിതം. പണം നോക്കാതെ പണിയെടുക്കുമ്പോൾ ചന്ദ്രേട്ടന്റെ ദുരുദ്ദേശം പലതും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നതും നന്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ആധുനിക സമൂഹത്തിന്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രേട്ടൻ എന്ന പ്രധാന കഥാപാത്രത്തെ, അയാളിലെ നന്മയെ വ്യാഖ്യാനിക്കുന്ന ജഗനും സംശയിക്കുന്ന ഭാര്യ രേഖയെയും
അവിടെ നിർവഹിക്കുന്ന അയാളുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി ഒന്നും കഥാകൃത്ത് പറയുന്നില്ല. അയാളോട് പോകരുതെന്ന് കഥാകൃത്തിന് പറയാൻ അവസരം ഉണ്ടാകുന്നുമില്ല. ഒന്ന് ഉരിയാടാത്ത ചന്ദ്രേട്ടൻ തന്നെ കള്ളനാക്കിയ ആ വീട്ടുകാരോട് നീരസം കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ താൻ അധ്വാനിച്ച് വളർത്തിയെടുത്ത കമുകൻ തോട്ടം ഈ രൂപത്തിൽ അലങ്കോലമാക്കി കളഞ്ഞതിലുള്ള അമർഷമോ പരിഭവമോ ആകാം മൗനത്തിന് കാരണം. പക്ഷേ ഒന്ന് ഉരിയാടാതെ ഒരു കഥാപാത്രം വരിക എന്ന് പറയുമ്പോൾ ആശ്ചര്യം തോന്നാം. ചെറിയ കുറ്റത്തിന് പോലും കടുത്ത ശിക്ഷ നൽകുന്ന കാലത്താണ് ചന്ദ്രേട്ടൻ കള്ളനായത്. എന്നാൽ ഇന്ന് മോഷണം സർവ്വസാധാരണമായി തീർന്ന ഈ കാലത്ത് അടയ്ക്കം മോഷ്ടിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ല. അതാണ് ജഗന് ഇത് നിസ്സാരമായി തോന്നുന്നത്. മോഷണം നടത്തിയിട്ടുള്ള ആളാണ് ചന്ദ്രേട്ടൻ എന്ന് അറിഞ്ഞതു മുതൽ ഭാര്യ രേഖയ്ക്ക് വെപ്രാളമാണ്. അവർ ആഭരണങ്ങളും പണവും വലിയ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. എന്നാൽ വെറും അടയ്ക്കയാണ് മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം പൊങ്ങുന്നുണ്ട്. താൻ ചന്ദ്രേട്ടൻ എന്ന സാധു മനുഷ്യനെ തെറ്റിദ്ധരിച്ചതിലുള്ള പശ്ചാത്താപമാകാം ആ ദീർഘനിശ്വാസം. ഏതായാലും തികച്ചും ഗ്രാമീണമായ ജീവിത പശ്ചാത്തലമുള്ള നാല് കഥാപാത്രങ്ങളെ കൊണ്ട് ഒരു കർഷക ഭവനത്തിന്റെ പശ്ചാത്തലത്തെ അനുഭവപ്പെടുത്തുന്ന കഥയാണ് അടയ്ക്ക പിറക്കുന്നവർ എന്ന് നിസ്സംശയം പറയാം.